സംസ്ഥാന സ്കൂൾ കലോത്സവവും കലക്കാറ്റും ഇങ്ങനെ ഗംഭീരമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയങ്ങളിലും ചില ചൂടൻ ചർച്ചകൾ ഇതിനിടയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടതായിരുന്നു സോ അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അതിലൊരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് അടുത്ത വർഷം മുതൽ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് പക്ഷേ അതിനെക്കുറിച്ച് ഇന്ന് കലോത്സവ നഗരിയിൽ എത്തിയവരോട് തന്നെ നമുക്ക് അവരുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയാം അടുത്ത വർഷം മുതൽ നോൺ വെജിറ്റേറിയൻ വേണോ അതോ ഇതുപോലെ തന്നെ വെജിറ്റേറിയൻ കണ്ടിന്യൂ ചെയ്താൽ മതിയോ നോൺ വെജിറ്റേറിയൻ വേണമെന്നാണ് എൻ്റെ പൊതുവായ അഭിപ്രായം അധികം ഇഷ്ടപ്പെടുക നോൺ വെജിറ്റേറിയൻ ആണ് സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു ഇത്തരം പരിപാടികളിലൊക്കെ വെജിറ്റേറിയൻ ഭക്ഷണമായിരിക്കും നല്ലതെന്ന് കാരണം കുട്ടികളുടെ ഈ ശാരീരിക അവസ്ഥയ്ക്കൊക്കെ യോജിച്ച് പോകുന്നത് വെജിറ്റേറിയൻ തന്നെയായിരിക്കും നോൺ വെജ് വേണം നോൺ വെജ് വേണമെന്നാണ് പറയുന്നത് വെജിറ്റേറിയൻ ആണ് ഏറ്റവും കൂടുതൽ നന്നായിരിക്കുക ഞങ്ങൾക്ക് നോൺ വെജിനോടാണ് താല്പര്യം കാരണം എപ്പോഴും ഈ സദ്യ ഒക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടില്ലല്ലോ നോൺ വെജും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അത് കൂട്ടി തിന്നുമ്പോൾ ഒരു രസമല്ലേ വെജിറ്റേറിയൻ മതി വെജിറ്റേറിയൻ തന്നെ നല്ല എല്ലാവർക്കും കഴിക്കുക നോൺ വെജിനും വെജിറ്റേറിയൻസിനും ഒരുമിച്ച് കഴിക്കുക ഓരോരുത്തരുടെയും ഇഷ്ടമാണ് ഏതാണ് വേണ്ടതെന്നുള്ളത് അപ്പം രണ്ടും ഉൾപ്പെടുത്തുന്നതായിരിക്കും നല്ലത് നോൺ വെജ് വേണ്ട എന്നുള്ള അഭിപ്രായമാണ് വേണ്ടത് രണ്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കുട്ടികൾക്ക് കഴിക്കേണ്ടി വരുമല്ലോ നോൺ വെജും വേണ്ടി വരും എല്ലാവർക്കും നല്ലതിപ്പോ എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻ തന്നെയാണ് കാരണം എല്ലാ ആളുകളും കഴിക്കുന്നത് അതാണല്ലോ ജനറേഷൻ നോൺ ആയിരിക്കും ഇഷ്ടം ഉണ്ടാവുക എല്ലാവർക്കും രണ്ടും വേണം പറയണത് ആരോഗ്യക്ഷമതയുള്ള പിള്ളേരെ വാർത്തെടുക്കില്ല നമുക്ക് ആവശ്യം കുട്ടികളെല്ലാം ഇഷ്ടപ്പെടുന്നത് ഇപ്പൊ നോൺ വെജ് തന്നെ അപ്പൊ കുട്ടികളെ ഇഷ്ടത്തിലല്ലേ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നു നടത്തുന്നല്ലോ ഭക്ഷണം നല്ലത് ഈ പരിപാടികളെ വെജിറ്റേറിയൻ തന്നെ നല്ലത് എന്തുകൊണ്ടും അസുഖങ്ങളോ ബുദ്ധിമുട്ടോ വരാതിരിക്കാനുള്ള ഈ സമയത്ത് എന്തുകൊണ്ടും നല്ലത് അത് തന്നെയാണ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റിയ എല്ലാ ഫുഡും ഉണ്ടാക്കുക ഇനി ഇതിന് നമ്മളോട് അഭിപ്രായം പറഞ്ഞത് നമ്മുടെ കോഴിക്കോട്ടെ ആർ ജെ മനു ആണ് മനു ചേട്ടാ എന്താ അഭിപ്രായം നോൺ വെജിറ്റേറിയൻ വേണോ വെജിറ്റേറിയൻ വേണോ നമ്മുടെ ഇങ്ങനത്തെ കലോത്സവത്തില് ഞാൻ പൊതുവേ ഒരു നോൺ വെജിറ്റേറിയൻ പ്രിയനാണ് പക്ഷേ ഇത്രയും ബൾക്കായിട്ട് ആളുകൾ നോക്കുമ്പം അത് വെജിറ്റേറിയൻ ആകുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല അതായത് നമ്മളിപ്പോൾ മൂന്നാല് ദിവസം നോൺ വെജ് കഴിക്കാതിരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അതായത് ഇതിൻ്റെ യുക്തി ഇത്രയേ ഉള്ളൂ നോൺ വെജിറ്റേറിയൻ ആകുമ്പോൾ നോൺ വെജിറ്റേറിയൻസിന് മാത്രമേ കഴിക്കാൻ പറ്റൂ വെജിറ്റേറിയൻ ആകുമ്പോൾ നോൺ വെജിറ്റേറിയൻസിനും കഴിക്കാം വെജിറ്റേറിയൻസിനും കഴിക്കാം അത് മാത്രമേ എനിക്ക് തോന്നുള്ളൂ അല്ലാതെ ഇപ്പോൾ ഇതേപോലുള്ള ഒരു അതും സംസ്ഥാന സർക്കാർ നടത്തുന്ന ഒരു മേളയിൽ നോൺ വെജിറ്റേറിയൻ എന്തുകൊണ്ടായിക്കൂടാ കൂളായിട്ട് വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിനാക്കാം പക്ഷെ അതാക്കാണ്ടിരുന്നതിന് പിന്നിൽ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവില്ലേ അത്ര മാത്രമേ ഉള്ളൂ അല്ല കഴിക്കുന്നവർക്ക് കഴിക്കാം ഓരോരുത്തരുടെ വിശ്വാസം ഓരോരുത്തരുടെ രീതി പോലെയാണല്ലോ കഴിക്കുന്നവർക്ക് കഴിക്കാം ഇല്ലാത്തവർക്ക് വെജ് ആണെങ്കിൽ വെജ് കഴിക്കാം അപ്പൊ അങ്ങനെ പ്രൊവൈഡ് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം വെജ് ഇഷ്ടമുള്ളവരും കാണുമല്ലോ അപ്പൊ അവർക്കും കഴിക്കണ്ടേ അതുകൊണ്ട് വെജ് വേണമെന്നാണ് പറയുന്നത് നോൺ വെജ് ആണ് ഇഷ്ടം വെജിറ്റേറിയൻ കിട്ടിയാലും കഴിക്കും നോൺ വെജ് ആണ് ഇഷ്ടം വെജിറ്റേറിയൻ മതി എന്താ അങ്ങനെ പറയാൻ നമ്മളെപ്പോഴും നോൺ വെജ് കഴിക്കുന്നുണ്ട് ഒരു വെജിറ്റേറിയൻ കഴിക്കാനുള്ള താല്പര്യം എനിക്ക് നോൺ വെജ് ഇഷ്ടമായതുകൊണ്ട് അതും കൂടെ അതും വേണം നോൺ വെജിനെക്കാട്ടും നല്ലത് വെജിറ്റേറിയൻ ആണല്ലോ ആരോഗ്യത്തിനും അതുപോലെ തന്നെ കുട്ടികളെ മെന്റലി ഇതിനൊക്കെ നല്ലത് വെജിറ്റേറിയൻ ആണ് നോണും കൂടി ഉൾപ്പെടുത്തുന്നത് നല്ല തീരുമാനമാണ് നോൺ വെജ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് അധികം ആൾക്കാർക്കും നോൺ വെജ് ഒന്നും കഴിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടല്ലോ അപ്പോൾ നല്ലൊരു തീരുമാനമാണ് എല്ലാ കലകളെയും എല്ലാ സംസ്കാരത്തെയും ഉൾക്കൊള്ളണമാണ് കേരളം അപ്പോൾ എല്ലാതരം ഭക്ഷണങ്ങളും ജനങ്ങൾക്ക് ആവശ്യമാണ് അതാണ് വേണ്ടത് എല്ലാതരം നോൺ വെജായാലും നോൺ വെജായാലും എല്ലാവരും കഴിക്കുമ്പോഴല്ലേ കലകള് എല്ലാം ഉൾക്കൊള്ളുന്ന കേരളം ശരിക്കും ഒരു കേരളാവുള്ളൂ നോൺ വെജ് ഇപ്പൊ എല്ലാരിക്കും അതെല്ലാം ഇഷ്ടോ നോൺ വെജ് വേണോ വെജും വേണോ രണ്ടും കൂടി വേണോ പിന്നെ ഈ കലോത്സവ വേദികളിൽ വെജാവും നല്ലതെന്നാണ് തോന്നുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഭക്ഷണം വിളമ്പ രണ്ടും വേണോ ഓക്കെ രണ്ടും വേണം.